നമസ്കാരം കേരള സാമൂഹ്യ പരിഷ്കർത്താവായ ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ചാണ് എസ്ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഡോക്ടർ പൽപു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡോക്ടർ പൽപു അന്തരിച്ചു ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മസ്ഥലം പേട്ട തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഡോക്ടർ പൽപു ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അന്തരിച്ചു ഡോക്ടർ പൽപ്പുവിന്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഡോക്ടർ പൽപ്പുവിന്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു ഡോക്ടർ പൽപ്പുവിന്റെ കുട്ടിക്കാല നാമം എന്താണ് കുട്ടിയപ്പി ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാലനാമം കുട്ടിയപ്പിയും യഥാർത്ഥ പേര് പത്മനാഭൻ പൽപ്പു എന്നും ആണ് ഡോക്ടർ പൽപ്പുവിന്റെ കുട്ടിക്കാലത്തെ പേരാണ് കുട്ടിയപ്പി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചതാര് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതാർക്ക് ശ്രീമൂലം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ ഇഴവ സഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതാർക്ക് കഴ്സൺ പ്രഭുവിന് മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പുവെച്ചതാര് ഡോക്ടർ പൽപ്പു രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തിലാണ് കർസൺ പ്രഭുവിനാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പുവെച്ചത് ഡോക്ടർ പൽപു ആണ് ഈഴവ സമുദായത്തിലെ ആദ്യ ബിരുദധാരി ആരായിരുന്നു വേലായുധൻ ഡോക്ടർ പൽപ്പുവിന്റെ സഹോദരനാണ് വേലായുധൻ ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വ്യക്തി ഡോക്ടർ പൽപ്പു ഈഴവ സമുദായത്തിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വ്യക്തി വേലായുധനും മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വ്യക്തി ഡോക്ടർ പൽപുവും ആണ് മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയതാര് ഡോക്ടർ പൽപു മദ്രാസ് മെയിൽ പത്രത്തിൽ ഡോക്ടർ പൽപ്പു എഴുതിയ പ്രശസ്തമായ ലേഖനമാണ് തിരുവിതാംകോട്ടെ തീയൻ ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഈഴവ മെമ്മോറിയലിൽ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പുവച്ചു മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചതാർ ഡോക്ടർ പൽപു മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ആണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാമഹൻ എന്നറിയപ്പെടുന്നതാര് ഡോക്ടർ പൽപു ഈഴവരുടെ രാഷ്ട്രീയ പിതാമഹൻ എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് റെട്ടി ലൂക്കോസ് ആണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപു നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര് നടരാജഗുരു നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ച നടരാജഗുരു ഡോക്ടർ പൽപുവിൻ്റെ മകനാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി വിപ്ലവകാരിയെന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചതാര് സരോജിനി നായിഡു ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് ഡോക്ടർ പൽപു ശ്രീ നാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും കുമാരനാശാനെ ചിന്നസ്വാമി എന്നും വിളിച്ചു ഡോക്ടർ പൽപു ശ്രീ നാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും കുമാരനാശാനെ ചിന്നസ്വാമി എന്നും വിളിച്ചു ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് ആര് കുമാരനാശാൻ ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് കുമാരനാശാൻ അറിയപ്പെടുന്നു എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ പൽപ്പു എസ് എൻ ഡി പിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ശ്രീ നാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരൻ ആശാനും ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവും ആയിരുന്നു എസ് എന്ന ആശയം ശ്രീനാരായണ ഗുരുവിന് നൽകിയത് ഡോക്ടർ പൽപ്പുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ പൽപു ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എവിടെ വച്ച് മൈസൂരിൽ വച്ച് ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മൈസൂരിൽ വച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി ശ്രീ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത കണ്ണി ആര് ഡോക്ടർ പൽപു ശ്രീ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത കണ്ണിയാണ് ഡോക്ടർ പൽപു ശ്രീ ഗുരുവിനെ ഡോക്ടർ പൽപ്പു കണ്ടുമുട്ടിയത് എവിടെ വച്ച് ബാംഗ്ലൂർ ശ്രീ നാരായണ ഗുരുവും ഡോക്ടർ പൽപുവും തമ്മിൽ കണ്ടുമുട്ടിയത് ബാംഗ്ലൂരിൽ വെച്ചാണ് ഡോക്ടർ പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന ജീവചരിത്രം എഴുതിയതാര് പ്രൊഫസർ എം കെ സാനു ഡോക്ടർ പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ എം കെ സാനു ആണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ